നമസ്കാരം എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ മധ്യനിര താരം രോഹിത് കുമാർ ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. കുറച്ച് പേർക്കെങ്കിലും ഇദ്ദേഹത്തിൻ്റെ കളി കണ്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ നമ്മളന്ന് ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി കളിച്ച അദ്ദേഹം കളിച്ച കുറച്ച് മത്സരങ്ങൾ, ലൈവ് മത്സരങ്ങൾ മുഴുവനായും കണ്ടു, അതോടൊപ്പം ഹൈലൈറ്റ്സുകൾ കണ്ടു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മത്സരങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏത് രീതിയിലാണ് ഇദ്ദേഹം കളിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകന് വരാൻ പോകുന്ന സീസണിൽ ഇദ്ദേഹത്തിൽ നിന്ന് എന്തൊക്കെ പ്രതീക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടിയിട്ടാണ് രോഹിത് കുമാർ കളിച്ചിട്ടുള്ളത്. 3 വർഷം ISL കളിച്ചിട്ടുള്ള ഒരു പരിചയവും രോഹിത് കുമാറിനുണ്ട്. കഴിഞ്ഞ സീസൺ പർട്ടിക്കുലറായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഹൈദരാബാദ് എഫ് സിയുടെ 18 മത്സരങ്ങളിൽ 9 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ഈ ഒരു 9 മത്സരങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുമ്പോൾ ഈ ഒരു 9 മത്സരങ്ങളിൽ 3 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹം 90 മിനിറ്റ്സ് ഫുൾ ആ ഒരു മാച്ച് സ്റ്റാർട്ടിംഗ് 11 തൊട്ട് 90 മിനിറ്റ്സ് കളിച്ചിട്ടുള്ളത്. 3 മാച്ചുകളാണ്. 2 മാച്ചുകൾ അദ്ദേഹം 80 മിനിറ്റ് വരെ കളിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 1 മത്സരം അദ്ദേഹം 73 മിനിറ്റ് വരെ കളിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. ബാക്കിയുള്ള മത്സരങ്ങളിൽ 1 മത്സരത്തിൽ അദ്ദേഹം 46 മിനിറ്റ് വരെ കളിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. മറ്റൊരു മത്സരത്തിൽ 22 മിനിറ്റ് വരെ കളിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടു. പിന്നുള്ള ഒരു മത്സരം വരുന്നത് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയതാണ്. അവസാനത്തെ മിനിറ്റിൽ, അവസാനത്തെ 10 മിനിറ്റ് കളിയുടെ 80-ാമത്തെ മിനിറ്റിൽ ഇറങ്ങി അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ കഴിഞ്ഞ സീസണിൽ 581 മിനിറ്റാണ് ISL ഇദ്ദേഹം കളിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മത്സരങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയ ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു ബോക്സ് ടു ബോക്സ് കളിക്കാരനാണ്, ബോക്സ് ടു ബോക്സ് കളിക്കുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ ആണ് എന്നുള്ളതാണ്. ആ ഒരു ഇതിൽ ഒരു ഡിഫൻസിലും അറ്റാക്കിലും ഒരേപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഇതിൽ ഒരേപോലെ പ്രസൻസ് കൊണ്ടുവരുന്ന ഇന്ത്യൻ പ്ലെയേഴ്സ് കുറവാണ്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ റൗളിൻ ബോർജസ് ഒക്കെയാണ് ആ ഒരു ഇതിലൊക്കെ വരുന്ന പ്ലെയേഴ്സ്. ആ ഒരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ കളിക്കുന്ന, അറ്റാക്കിലും ഡിഫൻസിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലെയറാണ് നമ്മുടെ രോഹിത് കുമാർ. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു പൊസിഷൻ. കഴിഞ്ഞ സീസണിലും ആ ഒരു പൊസിഷനിലാണ് നമ്മുടെ രോഹിത് കുമാർ വരുന്നത്. പക്ഷേ കൃത്യമായ രീതിയിൽ പന്ത് റിസീവ് ചെയ്ത് പന്തുമായി മുന്നോട്ട് പോയി മുന്നേറ്റം നിരയിലേക്ക് പാസ് കൊടുത്ത് അദ്ദേഹം നേരെ തിരിച്ച് ഡിഫൻസിലേക്ക് വരാതെ നേരെ ആ ബോക്സിൻ്റെ അകത്തേക്ക്, എതിർ ടീമിൻ്റെ ബോക്സിനകത്തേക്ക് ഒരു ക്രോസോ ഒരു പാസോ റിസീവ് ചെയ്ത് ഒരു ഗോൾ കൺവേർഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് പോകുന്ന രീതിയിലാണ് അദ്ദേഹം കളിക്കുന്നത്. സാധാരണ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എടുക്കുകയാണെങ്കിൽ 2 രീതിയിലുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സാണ് ഉള്ളത്. ഈ ഒരു രീതിയിൽ പന്തുമായി മുന്നോട്ട് വന്ന് മുന്നേറ്റം നിരയിലേക്ക് പാസ് കൊടുത്ത് നേരെ ഡിഫൻസീവ് ഡ്യൂട്ടീസിലേക്ക് തിരിച്ചു പോകുന്ന ഒരു രീതിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു രീതിയിൽ മുന്നോട്ട് കയറി വന്ന് പാസ് കൊടുത്ത് നേരെ അറ്റാക്കിംഗ് തേർഡിലേക്ക് ഒരു പാസോ ക്രോസോ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. 2-ാമത്തെ കാറ്റഗറിയിൽ വരുന്ന ഒരു പ്ലെയറാണ് രോഹിത് കുമാർ. അത് കൃത്യമായ രീതിയിൽ ആ ഒരു അറ്റാക്കിങ്ങിൽ ഒരു എക്സ്ട്രാ എലമെന്റ് കൊണ്ടുവരാൻ ടീമിന് സഹായകമാവുന്ന ഒരു കാര്യമാണ്. 2-ാമത്തെ പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പ്ലേ മേക്കിംഗ് ആറ്റിറ്റ്യൂഡ് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. പല രീതിയിലും ഈ ഒരു കളി നിയന്ത്രിക്കുന്ന ലെവലിലേക്ക്, ഒരു മധ്യനിരയിൽ വെച്ച് തന്നെ ആ ഒരു കളി ഒഴുക്ക് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് ഇദ്ദേഹം വരാറുണ്ട്. പലപ്പോഴും മധ്യനിരയിൽ ആ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് എപ്പോഴും ഒരു പാസ് റിസീവ് ചെയ്യാൻ പറ്റുന്ന, അത് ഡിഫൻസിൽ നിന്നായാലും അറ്റാക്കിൽ നിന്നായാലും ഒരു പാസ് റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ അദ്ദേഹം ഫ്രീ ആയിട്ട് വരികയും ആ ഒരു രീതിയിൽ കളിച്ച് മുന്നോട്ട് കയറി വന്ന് കൃത്യമായ രീതിയിൽ സ്പേസ് കണ്ടെത്തി താരങ്ങൾക്ക് പാസ് കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവം, ആ ഒരു കളി നിയന്ത്രിക്കുന്ന, മധ്യനിരയിൽ വെച്ച് കളി നിയന്ത്രിക്കുന്ന ഒരു ഇന്ത്യൻ പ്ലെയർ എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിധിവരെ കഴിഞ്ഞ സീസണിലും രോഹിത് കുമാറിൽ നിന്ന് കാണാൻ സാധിച്ച ഒരു പോസിറ്റീവ് പോയിന്റാണ്. 3-ാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എനിക്ക് തോന്നിയത് ഇദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് തേർഡിലുള്ള ഒരു പ്രസൻസാണ്. പല മൂവ്മെൻറ്റുകൾ ഹൈദരാബാദ് എഫ് സി എടുത്തു നോക്കുകയാണെങ്കിലും ക്രോസിൻ്റെ കാര്യമായാലും അറ്റാക്കിംഗ് തേർഡിലേക്കുള്ള പാസിൻ്റെ കാര്യമായാലും അവിടെ എല്ലാം ഈ രോഹിത് കുമാർ എന്ന് പറയുന്ന താരം ബോക്സിനകത്ത് കൃത്യമായിട്ടുള്ള അതിൻ്റെ പ്രസൻസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ സീസണുകളിൽ ഒക്കെ കേരള ബ്ലാസ്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോരായ്മയായിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഒരു ക്രോസ് കൊടുക്കുമ്പോൾ അവിടെ അത് കൺവേർട്ട് ചെയ്യാൻ ആളില്ലാതെ ഒരു നോ മാൻസ് ലാൻഡായി മാറുന്ന ഒരു കാഴ്ച. ആ ഒരു കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ഏതൊരു മൂവ്മെൻറ്റ് വരുമ്പോഴും അത് കണക്ട് ചെയ്യാൻ കൃത്യമായ രീതിയിൽ ബോക്സിനുള്ളിൽ രോഹിത് കുമാർ എത്താറുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് പോയിന്റാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ വരുന്ന ബോള് കൃത്യമായ രീതിയിൽ അദ്ദേഹം റിസീവ് ചെയ്ത് ഒരു കണക്ട് ചെയ്യാതെ ആ ഒരു വരുന്ന ബോള് കണക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ട് എന്നുള്ളതും, അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ആ എയർ ബോളിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ്. കൃത്യമായ ആ ഒരു ബോൾ എവിടെ വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും ആ ഒരു ബോള് കൃത്യമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ വരുതിയിൽ വരുത്താൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഒരു അറ്റാക്കിംഗ് ഏരിയയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസൻസ് അറ്റാക്കിന് കുറച്ചുകൂടി ശക്തി വരുന്ന ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, ഇദ്ദേഹത്തെ കളി കണ്ടപ്പോൾ ഒരു മാച്ചിൽ ഒഡീഷ എഫ് സി ഹൈദരാബാദ് എഫ് സി മത്സരം കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ 3-1 പിന്നിൽ നിൽക്കുന്ന സമയത്ത് ഒരു മത്സരത്തിൽ ഇദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു മത്സരമാണ് കണ്ടത്. ആ ഒരു മത്സരത്തിൽ 80-ാമത്തെ മിനിറ്റിലാണ് അദ്ദേഹം ഇറങ്ങുന്നത്. ആ ഒരു സമയത്ത് 2 ഗോളിന് പിറകിലാണ് ഹൈദരാബാദ് എഫ് സി. ആ ഒരു സമയത്ത് ഇദ്ദേഹം ഇറങ്ങുമ്പോൾ ആ ഒരു ഒറ്റ മത്സരം മാത്രമാണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ആ ഒരു മത്സരത്തിൽ നല്ല രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഇറങ്ങി ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ച ഒരു മത്സരമായിരുന്നു രോഹിത് കുമാറിൻ്റെത്. നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റുകൾ, കൃത്യമായിട്ടുള്ള ബോൾ എടുത്തുകൊണ്ട് പാസ് കൊടുക്കുന്ന രീതിയിലായാലും അറ്റാക്കിംഗിലായാലും നല്ല രീതിയിൽ ഒരു എഫക്റ്റീവ് ആവുന്ന ഒരു എഫക്റ്റീവ്
ആയിട്ടുള്ള ഒരു രോഹിത് കുമാറിനെ കണ്ടിട്ടുള്ള ഒരു മത്സരമായിരുന്നു ആ ഒരു മത്സരം. ആ ഒരു മത്സരം തന്നെ രോഹിത് കുമാർ കൃത്യമായതിൽ പറയുന്ന ക്വാളിറ്റീസ്, നേരത്തെ പറഞ്ഞ അറ്റാക്കിങ്ങിലുള്ള അദ്ദേഹത്തിന്റെ പ്രസൻസ് ആയാലും ബോള് ബോക്സ് ബോക്സ് ഉള്ള ഒരു കാര്യമായാലും അതെല്ലാം ആ ഒരു ക്വാളിറ്റി എല്ലാം വ്യക്തമായി കണ്ട ഒരു മത്സരമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ആ ഒരു മത്സരത്തിൽ ഒരു ഗോളും രോഹിത് കുമാറിന് നേടാൻ സാധിച്ചു. അപ്പൊ ആ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ സീസണിൽ ഏക മാച്ച് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഏക ഒരു മാച്ച് ഈ ഒരു മാച്ചാണ്. അദ്ദേഹം കഴിഞ്ഞ സീസണിൽ നേടിയ ഏക ഗോളും ഈ ഒരു മാച്ചിൽ നിന്ന് വന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. പക്ഷെ കഴിഞ്ഞ സീസണിൽ ആ ഒരു ഒറ്റ മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഇറങ്ങുകയും എന്നാൽ ആ ഒരു മത്സരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു എഫക്റ്റ് ഉണ്ടാക്കുകയും ചെയ്തത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടും നമുക്കൊരു പരിധിവരെ മികച്ച ഇതിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു താരമായിട്ടാണ് രോഹിത് കുമാറിനെ കാണാൻ സാധിച്ചത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഒരു കേരള ബ്ലാസ്റ്റിലേക്ക് വരുന്ന ഏതൊരു പ്ലെയറെ എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഫാൻ ഫേവറേറ്റ് പ്ലെയർ ആവണമെങ്കിൽ ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കളിക്കാരനായിരിക്കണം, അതോടൊപ്പം തന്നെ ആ ഒരു ക്ലബിനോട് കൃത്യമായൊരു ആത്മാർത്ഥതയോടെ കളിക്കുന്ന ഒരു പ്ലെയറും ആയിരിക്കണം ഉള്ളത്. രോഹിത് കുമാറിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കുറേ മത്സരങ്ങൾ കണ്ടപ്പോൾ നല്ല രീതിയിൽ ആ ഒരു പൊസിഷനിൽ കൃത്യമായതിൽ വർക്ക് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. പ്രത്യേകിച്ചും ഈ പറയുന്ന ഡിഫൻസിലും അറ്റാക്കിലും ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അറ്റാങ്കിലേക്ക് കയറി പോവുകയും എന്നാൽ ഡിഫൻസിൽ ഒരു കൗണ്ടർ അറ്റാക്ക് വരുമ്പോൾ അതിലും വേഗത്തിൽ ഇറങ്ങി വരേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അവിടെ നല്ല രീതിയിൽ വർക്ക് റേറ്റ് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുകയും നല്ല രീതിയിൽ ആത്മാർത്ഥയോടെ കളിക്കുന്ന അതിന് കിട്ടുന്ന പൊസിഷൻ ഏതായാലും കിട്ടുന്ന റോൾ എന്തായാലും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലെയറാണ്. അപ്പോൾ ഈ പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഹാർഡ് വർക്ക് ആയാലും കമ്മിറ്റ്മെൻ്റ് ആയാലും ഒരു പരിധിവരെ രോഹിത് കുമാറിൻ്റെ ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നോട്ട് ചെയ്തത് സെറ്റ് പീസുകളിൽ കോർണർ കിക്ക് ലെഫ്റ്റ് കോർണർ കിക്ക് അദ്ദേഹം എടുക്കുന്നുണ്ട്. ഒരു ഫുൾ ടൈം കോർണർ കിക്ക് ടേക്കറായിട്ട് കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദ് എഫ് സിക്ക് വേണ്ടി മാർസലിനെയൊക്കെ ആണ് ആ ഒരു കോർണർ കിക്കിൻ്റെ കാര്യം പ്രധാനമായിട്ടും നിയന്ത്രിച്ചിരുന്നത്. പക്ഷേ ഒരു അവസരം വന്നാൽ, ഒരു ആവശ്യം വന്നാൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു കോർണർ കിക്ക് ടേക്കർ കൂടിയാണ് രോഹിത് കുമാർ. അപ്പം അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ വീക്ക്നെസ്സുകളിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നോട്ട് ചെയ്തൊരു കാര്യം, ഈ പറയുന്ന അറ്റാക്കിലും ഡിഫൻസിലും അദ്ദേഹം ഒരുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷേ അതിലും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് അദ്ദേഹം വരുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡിഫൻസീവ് കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ, കഴിഞ്ഞ സീസണിലെ ഡിഫൻസീവ് കണക്കുകൾ എടുത്തു നോക്കുമ്പോൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് അതിന് വരണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ സീസണിൽ 9 മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം 23 ടാക്കിളുകളാണ് ചെയ്തിട്ടുള്ളത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള കണക്ക് തന്നെയാണ്. പക്ഷേ 23 ടാക്കിളുകളിൽ സക്സസ്ഫുൾ ടാക്കിളുകൾ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ആക്യുറേറ്റ് ആയിട്ടുള്ള വിജയിച്ച ടാക്കിളുകൾ എടുത്തു നോക്കുമ്പോൾ അതിൽ 23-ൽ 9 മാത്രമാണ് വിജയിച്ച ടാക്കിൾ വരുന്നപ്പോൾ പകുതിയിലും കുറവാണ്. അതൊരു മോശം കണക്കല്ല, പക്ഷെ അത് ഇമ്പ്രൂവ് ചെയ്യപ്പെടേണ്ട ഒരു മേഖലയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മറ്റേ ഡിഫൻസീവ് കണക്കുകളായിട്ടുള്ള ഇൻ്റർസെപ്ഷൻ എടുത്തു നോക്കുകയാണെങ്കിലും 8 ഇൻ്റർസെപ്ഷൻ, ക്ലിയറൻസ് ആണെങ്കിൽ 11 ക്ലിയറൻസ്. അവിടേക്ക് ഒരു മോശം കണക്കല്ല, പക്ഷേ ഒരു നമുക്ക് കൃത്യമായ ഈ ഒരു രീതിയിൽ ഒരു വലിയ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് ആ ഒരു മേഖലയിൽ ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന ഒരു അറ്റാക്കിംഗ് വൈസ് നോക്കുമ്പോൾ ബോക്സ് ടു ബോക്സ് എന്ന രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, അതിൻ്റെ പ്രസൻസ് അറ്റാക്കിൽ ഉണ്ടെങ്കിൽ പോലും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഡേഞ്ചറസ് ബോള് കൊടുക്കുന്ന കാര്യത്തിൽ അവിടെയും കുറച്ച് പിന്നിലാണ് രോഹിത് കുമാർ. കഴിഞ്ഞ സീസണിൽ 3 ചാൻസുകളാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മേഖലയിലും ഈ വരുന്ന സീസണിൽ ഒരു വലിയ ഇമ്പാക്റ്റ്, ഒരു വലിയ ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് രോഹിത് കുമാറിൽ നിന്ന് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഫസ്റ്റ് ഇലവനിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു കളിക്കാരനാണോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആ ഒരു രീതിയിൽ വളരെ കുറച്ച് പ്ലെയേഴ്സാണ് ആ ഒരു രീതിയിൽ കളിക്കുന്നത്. അത്തരത്തിലൊരു പ്ലെയർ തന്നെയാണ് രോഹിത് കുമാർ. പക്ഷേ എടുത്തു വരേണ്ട മറ്റൊരു ഫാക്ടറാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇപ്പോഴും തുടരുമെന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ താരമായിട്ടുള്ള ജീക്സൺ സിംഗ്. ആ ഒരു പൊസിഷൻ, ആ കഴിഞ്ഞ സീസണിൽ ജീക്സൺ സിംഗ് കളിച്ച അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും രോഹിത് കുമാറും വരുന്നത്. ആ ഒരു രീതിയിൽ കളിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് രോഹിത് കുമാർ. അപ്പോൾ ആ ഒരു പൊസിഷന് വേണ്ടി, ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഇന്ത്യൻ ഡിഫൻസീവ് മിഡ്ഫീൽഡറിന് വേണ്ടി നല്ലൊരു ഫൈറ്റ് ജീക്സൺ സിംഗിനും രോഹിത് കുമാറും തമ്മിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവർ തമ്മിൽ ഇവർ രണ്ടുപേരും ഒരു ബെറ്റർ ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ എക്സ്പീരിയൻസിൻ്റെ കാര്യം വരുമ്പോഴും അറ്റാക്കിങ്ങിലേക്കുള്ള കോൺട്രിബ്യൂഷൻ നോക്കുമ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കുന്ന രോഹിത് കുമാറാണ്. ഡിഫൻസീവിലി കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് ജീക്സൺ സിംഗാണ്. അപ്പോൾ എന്തായാലും അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രീ സീസൺ കഴിയുമ്പോൾ കോച്ചിന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടി കൃത്യമായി അതിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് രണ്ടുപേരെയും ഇവരിൽ ആരാണ് ഫസ്റ്റ് ലെവലിലേക്ക് വരുന്നത് എന്ന് കാത്തിട്ട് തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. എന്തായാലും ഒരു മികച്ച ഇന്ത്യൻ സൈനിങ് ആയിട്ട് തന്നെ പറയാവുന്ന ഒരു പ്ലെയറാണ് രോഹിത് കുമാർ. എന്തായാലും ഈ ഒരു രോഹിത് കുമാറിനെ കുറിച്ചുള്ള ഏകദേശ പിക്ചർ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോ, അതോടൊപ്പം ഒരാളിലേക്കെങ്കിലും ഒരു ഗ്രൂപ്പിലേക്കെങ്കിലും വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.